ഒരു സ്പെഷ്യൽ ആളാ കവർ ചെയ്യുന്നതെന്ന് ആരാന്ന് പറഞ്ഞിട്ടില്ല. അതില് സ്റ്റേറ്റില് 100-ൽ 80 അത് ഞാൻ വരുമ്പോഴേ ഇങ്ങനെ ആളുകൾ കാണാൻ പറ്റി. അപ്പൊ ഓൾ ദ ബെസ്റ്റ് അങ്കു, ഫസ്റ്റ് ഡേ ആണ് മോന്റെ. അപ്പൊ അടിച്ചു പൊളിക്കണം കേട്ടാ, ഫ്രണ്ട്സ് ആരൊക്കെയാണ് പറയണേ. Hi guys, good morning, welcome to a new vlog. Govind trip ok kaiye back to a happy store and the Vedun school nala tharkona seidhu Vedunde endha parayadhu idu korchu kaalathekku namukku long trip kaadillaadu vicharikkarathu kara ja korchu trip povu elpa priyam povu Vedune ivide ammayude adutha keepichittu povanokke plan undu so korchu trips ok undu ini edakkokke Vedune kondu va koyappilla UKG il aayallo so innathe plan endha nu cheyyunna aadyam enne ഡിയേനെ ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യണം, കാരണം ഇനിയിപ്പോൾ രണ്ടുപേരും വേറെ സ്കൂളിലാണ്. കാരണം ഡി എ ഒക്കെ തൃപ്പൂണിത്തറ ചോയ്സ് സ്കൂളിലേക്ക് പോകും, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങോട്ടാണ്. വേദുവിന് ഒരു വർഷം കൂടി ഇവിടെയാണ്. സോ വേദുവിന് KG YELLOW എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ് കിട്ടിയിരിക്കുന്നത്. KG ആണ് പ്രെപ്പാണ്, ഇവർക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് LKG UKG എന്നല്ല പറയുന്നത്. ഓക്കെ, സോ എന്തായാലും അതിന് മുമ്പ് അപ്പോൾ ഇന്ന് ഫൈനലായിട്ട് വേദുവിനും ഡിയേനെ ഒന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു വെളിയിലൊക്കെ. അതിന് ഇനി നമ്മൾ വീക്കെൻഡ്സ് നല്ല കാണുകയുള്ളൂ. സോ ആദ്യമേ അതൊന്നും ചെയ്യണം, അത് കഴിഞ്ഞ് ബുക്ക് കവർ ചെയ്യണം. ബുക്ക് കവർ ചെയ്യുന്ന ആൾ സ്പെഷ്യലാണ്, കാരണം ഞാനും പ്രിയക്ക് അതിന് വളരെ മോശമാണ്. സോ ഒരു ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ വ്ളോഗ് ആയിരിക്കും, അതിന് മുമ്പ് ഒരു ഫൈനൽ ഗെറ്റ് ടുഗദർ ബിഫോർ സ്കൂൾ ഓപ്പണിംഗ്. പ്രിയ, ഞാൻ നോക്കിയപ്പോൾ അതെ നമ്മുടെ പുതിയ ബ്രാൻഡിൻ്റെ ഒക്കെ ഡ്രസ്സ് തപ്പി നടക്കുമല്ലോ, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് ഈ ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ. സോ പ്രിയ പറഞ്ഞു ഇനി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇടാനുള്ള സംഭവം ആയത്, അടുത്ത ട്രിപ്പിന് ഇടാനുള്ള ഡ്രസ്സുകളായത് അല്ലേ. നമ്മൾ അടുത്ത പോകുന്ന സ്ഥലത്ത് പറ്റിയ സാധനമായിരിക്കും. മോന്റെ സ്കൂള് നാളെ തുറക്കുവാണ്, ബുക്ക് ബാക്ക് എത്ര ബുക്കാണ് കവർ ചെയ്യാൻ. എനിക്ക് ഞാൻ അതിനെ കൊള്ളില്ല കേട്ടാ, ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ആളാ കവർ ചെയ്യുന്നതെന്ന് ആരാന്ന് പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞു വേഗം പോയി അന്തുവിനൊക്കെ മീറ്റ് ചെയ്തിട്ട് അവൻ നീനും കൂടെ കുറച്ച് കളിക്കട്ടെ, എന്നിട്ട് നാളെ തൊട്ട് രാവിലെ 7 മണിക്ക് ഞാൻ എഴുന്നേക്കണം അല്ലേ. എഴുന്നേറ്റ് കുളിപ്പിച്ച് പല്ലേച്ച് ഡ്രസ് എല്ലാം ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവിടും. ഫസ്റ്റ് ഡേ ആയത് കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് എന്നെ വിളിച്ചോ. ഗൈസ്, അപ്പൊ അതിനു മുമ്പ് ഞാൻ ഷോപ്പിലേക്ക് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. മോപ്പ് ആൻഡ് വാക്യൂം ക്ലീനർ ആണ്, അഗാരോന്റെ ആണ്. ഇതിന്റെ മെയിൻ ഗുണം എന്താ പറയുക, നമുക്ക് മോപ്പും വാക്യൂമിങ്ങും ഒരുമിച്ച് ചെയ്യാം. നമ്മുടെ ഇതില് വെള്ളവും നിറച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ നമുക്ക് എക്സ്ട്രാ വർക്ക് ഒന്നും ഇല്ല. ഇതിങ്ങനെ ജസ്റ്റ് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പവർ ബട്ടൺ ഉണ്ട്, ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഇത് ഓൺ ചെയ്താൽ 3 മോഡുണ്ട്, വോയിസ് ആക്ടിവേഷനും ഉണ്ട്. ഓക്കെ, സോ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീല് ഫ്രണ്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ഇനി പോകുന്ന വഴിക്ക് ഞങ്ങൾ കുട്ടി കാണിച്ചു തരാം, കണ്ട വെള്ളത്തിന്റെ പാടും കാണും. ഇതിന് LED ഇൻഡിക്കേറ്റർ ഉണ്ട്, നമുക്ക് 3 മോഡുണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക് മോഡാണ്, ബാറ്ററി ചാർജൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഇതിനകത്തെ വെള്ളം സ്റ്റെറിലൈസ് ചെയ്യും. കുട്ടികളും എൽഡേഴ്സ് ഒക്കെ ഉള്ളവർക്ക്, എലർജി ഉള്ളവർക്കൊക്കെ അത് നല്ലതാണ്. അതല്ലാതെ ഇത് ഇത് വെള്ളം മാത്രം ക്ലീൻ ചെയ്യാനുള്ള മോഡാണ്. ഓക്കെ, താഴെ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. അപ്പൊ 3 മോഡുണ്ട്. അപ്പൊ ഇത് ഇതിന്റെ പവർ ബട്ടൺ, ഇത് മോഡ് മാറ്റാനുള്ള ബട്ടൺ. ഇതൊന്നുമല്ല, ഇതിൽ വോയിസ് കമാൻഡ്സ് ഉണ്ട്, അത് നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയുണ്ട്. അപ്പൊ ഇവിടുന്ന് കുറച്ച് ഞാൻ കളർ വെള്ളം കലക്കി ഒഴിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് പവർ ഓൺ ചെയ്ത ഓട്ടോമാറ്റിക് മോഡിൽ ഇടുക. ജസ്റ്റ് ഇങ്ങനെ പോയാൽ തന്നെ സംഭവം ചെയ്യും. പിന്നെ ആകെ കൂടെ ഒരു ചെറിയ കുഴപ്പം ഞാൻ കണ്ടുപിടിച്ചത്, സാധാരണ വാക്യൂം ക്ലീനർ പോലെ നമുക്ക് അടിയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കുറച്ച് ബൾക്കിയാണ് ഈ സംഭവം, വയർലെസ്സും കൂടെ ആണല്ലോ. ഇതിപ്പോ വെള്ളം മാത്രമല്ല കേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും തറയിൽ കിടക്കുന്ന സാധനമാണ് പപ്പടത്തിന് പൊടി. വേദും പ്രിയക്കൊക്കെ വീക്ക്നെസ് ആണ്, അതും നമുക്ക് ക്ലീൻ ചെയ്യാം. ഒന്ന് നോക്കിക്കാം. ഞാൻ കാണിച്ചു തരാം ഇതിന്റെ അകത്ത് ഇപ്പൊ എല്ലാം കാണും. സോ ഇതിന്റെ ഫിൽട്ടർ ഒക്കെ ഉണ്ട്, അത് ഊരി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുവാണ്. കണ്ട അഴുക്കും പപ്പടവും എല്ലാം കൂടെ നമുക്ക്, സോ അത്രയും ക്ലീൻ ആയിട്ട് സാധനം വരുന്ന. ഇനി നമ്മൾ വിചാരിക്കും നമുക്ക് വാക്യൂം ക്ലീനർ ക്ലീൻ ചെയ്യണമെന്ന്, സെൽഫ് ക്ലീനിങ്ങും കൂടിയാണ്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇതിന്റെ ചാർജിങ് സ്റ്റാൻഡ് ആണ്, പക്ഷെ ചാർജിങ് സ്റ്റാൻഡ് മാത്രമല്ല, നമ്മൾ ഇത് ചിരിച്ച് ചാർജ് വെക്കുമ്പോ തന്നെ ഇതിന് സെൽഫ് ക്ലീനിങ് ഈ ബട്ടൺ
ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് ക്ലീനിങ് മോഡ് വരും. ഇപ്പൊ നോക്കിക്കോ, ഈ ബ്രഷ് തന്നെ കറങ്ങാൻ തുടങ്ങുക, അതാണ് സെൽഫ് ക്ലീനിങ് മോഡ്. സോ ഇതും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനുള്ള എക്സ്ട്രാ ബ്രഷ് വരുന്നുണ്ട് കണ്ട. അപ്പൊ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ സംഭവം ക്ലീൻ ആവും. സോ അകാരോന്റെ ഈ വാക്യൂം മോപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നമുക്ക് നമ്മുടെ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ഡാഡി, ഡാഡിക്ക് നമ്മുടെ എന്റെ അനുവിന്റെ ഒക്കെ ബുക്ക് കവർ ചെയ്ത് ഓർമ്മയുണ്ടോ? എന്റെ അതെ, ചേച്ചിയുടെ അത് സ്കൂൾ ബുക്ക് കവർ ചെയ്യുന്ന ഇപ്പൊ അല്ല. അപ്പൊ ഇതപ്പോ വേദുവിന്റെയും കവർ ഇയറായി. അപ്പൊ കവർ ചെയ്യാൻ നമ്മളിപ്പോ പറഞ്ഞിരിക്കണം ശരിക്കും അല്ല, കട്ട് ചെയ്ത്. പക്ഷെ പണ്ടത്തെ കാലത്തൊന്നും ഇത്രയും എന്താ പറയാ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്ര നല്ല പേപ്പർ ഉണ്ട്, പക്ഷെ ഇനി ഷൈനിങ് പേപ്പർ കിട്ടത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് പണ്ട് അല്ലേ. റെഡി ഇങ്ങനത്തെ നോക്ക്, ഇങ്ങനത്തെ അല്ല അല്ല, സാധാരണ ബ്രൗൺ പേപ്പർ അല്ലേ കഴിഞ്ഞ പണ്ടൊക്കെ ഉണ്ടായിരുന്ന. ഇപ്പൊ ഡാഡിയാണ് വേദുവിന്റെ ബുക്കൊക്കെ ഇപ്പൊ കവർ ചെയ്യുന്നത്. അതൊരു റോളായിട്ടല്ലേ ഡാഡി കിട്ടുന്നേ, അപ്പൊ അതാ കട്ട് നേരത്തെ കിട്ടുന്നത് കൃത്യമായിട്ട് നാല് ബുക്ക് പൊതിയാനുള്ള ഒരു ഒരു ഷീറ്റ് നാലായിട്ട് കൃത്യമായിട്ട് പൊതിയാൻ പറ്റുന്ന ഇത് റോളായിട്ട് വരുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോ കുറഞ്ഞോ അല്ലേ. പിന്നെ ബാക്കിയുള്ളത് വേസ്റ്റോ അല്ലേ, കൂടുതല് കട്ട് ചെയ്യുമ്പോ. ഇതാ ഇത്രയും ബുക്ക് ഉണ്ട് കവർ ചെയ്യാൻ നോക്ക്, കൊറേ ബുക്ക് ഉണ്ട്. എനിക്കറിയില്ല യു കെ ജിയിൽ എന്തിനാണ് ഇത്രയും ബുക്ക് എന്ന് പഠിക്കാൻ. എന്തായാലും നോക്കാം. അങ്ങനെ സൂപ്പറായിട്ട് ഡാഡിയുടെ സൂപ്പർ സ്കില്ല് ഡാഡി ആരൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്, നീറ്റായിട്ട് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇനി ഞാൻ നാളെ ഒരു കൊട്ടക്കണക്കിന് ബുക്കും കൊണ്ടുവരാം കേട്ടാ. അപ്പൊ നിങ്ങൾക്കും ബുക്ക് വല്ല ഉണ്ടെങ്കിൽ ഡാഡിയുടെ അടുത്ത് വന്ന് കവർ ചെയ്യും. ഒരു ബുക്കിന് എത്ര വെച്ച് ചാർജ് ചെയ്യും? 2 രൂപ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമാതിരി നീറ്റായിട്ട് കവർ ചെയ്യണമെങ്കിൽ ഡാഡിനെ കോണ്ടാക്ട് ചെയ്തോളും അല്ലേ. അതെ, അല്ലെങ്കിൽ ഡാഡി കോടതി പോയി കഴിഞ്ഞാൽ നടക്കില്ല. വൈകുന്നേരം മാത്രമേ കവർ ചെയ്യാനും പറ്റുള്ളൂ അല്ലേ. യു കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഇത്രയും ബുക്ക് എന്തിനാ അവര് സപ്ലൈ ചെയ്ത്? ഞാനൊക്കെ ഒന്നാം ക്ലാസ്, ഞങ്ങൾക്ക് യു കെ ജി എൽ കെ ജി ഒന്നുമില്ലല്ലോ ഞങ്ങള് പഠിക്കുന്ന സമയത്ത്. ആദ്യം തന്നെ ഒന്നാം ക്ലാസ്സിലാ പോന്നെ. അപ്പൊ സ്ലേറ്റും സ്ലേറ്റ് എഴുതുന്ന പെൻസിലും അത് മാത്രമേ ഉള്ളൂ. ദൈവമേ, അപ്പൊ മാത്സ് ബുക്കും ഫോർ ലൈനും മാത്സും എല്ലാം ഒരു ഒരു സ്ലേറ്റ് ഇല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇല്ല, അതൊക്കെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ടേ ഉള്ളൂ ബുക്കൊക്കെ. ബാക്കി എല്ലാം സ്ലേറ്റാ. ആദ്യം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിടും, അതിന്റെ ആൻസർ സ്റ്റേറ്റിൽ എഴുതി കാണിക്കണം. അപ്പൊ സ്റ്റേറ്റില് 2 വർഷം ഉണ്ടല്ലോ സ്ലേറ്റ് എഴുതാൻ, മാർക്ക് തരും. ഇങ്ങനെ എല്ലാ മാർക്കും കൂടെ കൂട്ടി അതില് സ്റ്റേറ്റില് 100-ൽ 80 എന്ന് എഴുതി തരും. അത് ഞാൻ വരുമ്പോഴേ ഇങ്ങനെ ആളുകൾ കാണാൻ വേണ്ടി 100-ൽ 80 കിട്ടി ആ ഭാഗം. അത് മാഞ്ഞു പോകരുത്, മാഞ്ഞു പോകാതെ ആ ഭാഗം കാണിച്ചോണ്ടാണ് റോട്ടിൽ കൂടെ നടന്നു വരുന്നത്. എല്ലാരും കാണും. അത് സമയത്ത് 80 കുറവ്, 100-ൽ 20-30 ആണെങ്കിൽ കാണിക്കില്ല. അപ്പൊ ഡാഡിക്ക് തന്നെ അത് സ്ലേറ്റ് മായ്ച്ചിട്ട് ഡാഡിക്ക് മാർക്ക് ഇടാൻ പറ്റില്ലേ? പക്ഷെ ഞങ്ങള് അങ്ങനെയുള്ള കള്ളത്തിനൊന്നും അപ്പത്തെ കാലത്തൊന്നും ഇല്ലല്ലോ ചെയ്യാറില്ല. ഇപ്പത്തെ കാലത്തായിരിക്കണം അതൊക്കെ. സത്യസന്ധമായിട്ട് അന്ന് എല്ലാ കുട്ടികളും പെരുമാറി. അത് കറക്റ്റാട്ടോ. ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ സ്ലേറ്റിലാണ്, ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പോകുമ്പോ ഡോട്ട് പെൻ വരെ ഉപയോഗിക്കാം, പെന്നൊക്കെ ഉപയോഗിക്കാം, പെൻസിൽ കളയാം. ഭയങ്കര ഹാപ്പിയാണ്, ഓ പെൻ ഉപയോഗിക്കാലോ, നോട്ട്ബുക്കിൽ എഴുതാലോ. 4 ലൈൻ 2 ലൈൻ ഒക്കെ ഉണ്ട്. 2 ലൈനിൽ മലയാളം എഴുതും, 4 ലൈനിൽ ഇംഗ്ലീഷ് എഴുതും. മറ്റേ ചെക്ക് ബുക്കില് മാത്സ് ചെക്ക് ബുക്ക് ഒന്നും ഇല്ല. 4 ലൈൻ 2 ലൈൻ പ്ലെയിൻ. ഓ, പ്ലെയിൻ അല്ല, ലൈൻഡ് 1. പിന്നെ പ്ലെയിൻ ഉണ്ട് ഡ്രോയിങ്, ഡ്രോയിങ്ങിന് 4 തരമുള്ളൂ. പ്ലെയിന്, സിംഗിൾ ലൈൻ, 2 ലൈൻ, 4 ലൈൻ, ഇത്രയേ ഉള്ളൂ ബുക്സ്. ഇത്ര എക്സൈറ്റ്മെന്റ്! ഓ, പിന്നെ ഓ, ഒരാ ഒരു ഫ്രണ്ടിനെ കിട്ടിന്ന് വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടല്ലോ ഫ്രണ്ട്സ്.
അപ്പയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അമ്മയ്ക്ക് ഒരു ഫ്രണ്ടും ഇല്ല, അപ്പയ്ക്ക് ഭയങ്കര വൈബുള്ള ഫ്രണ്ട്സാ. അല്ലാന്ന് അതെ, അന്തോങ്ങൾ മാത്രമേ ഉള്ളൂ. ദിയ ഇല്ലടാ ഇന്ന്, ദിയ ഇല്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയ, ഞാൻ ജാക്കറ്റ് കിട്ടാ വരുന്നേ, അതുകൊണ്ട് വേദനം എന്തെങ്കിലും ഒക്കെ അതുപോലെ ഒക്കെ ഇടിപ്പിക്കാം. ഞാൻ ഞങ്ങള് വീട്ടിലല്ല വരുന്നേന്ന്. ഞാൻ ഇവിടെ അല്ലാതെ ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ട് പബ്ബിൽ വരാന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ പണ്ടത്തെ കാലത്ത് കുട്ടികളെ കൊണ്ട് ഒരിക്കലും പബ്ബിലും ബാറിലൊന്നും പോകുന്ന കാര്യമേ ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ തന്നെ ബെസ്റ്റ് ഈ സ്നാക്സും ഈ ഫിംഗർ ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ കിട്ടുന്നത് പബ്സിലാണ്. ഇപ്പൊ നമ്മള് ഫോർട്ട് കൊച്ചിയിലാണ്, ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പബ്ബാണ്. വരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, പോക്ക് സോസേജ് ഒരു സംഭവമാണ് ഇവിടുത്തെ. ഞങ്ങൾ ഈ ഫ്രാൻസിസിൽ വന്നോണ്ടല്ലോ, വീക്ക് ഡേ ആണ് ഇന്ന്, അതുകൊണ്ട് നമുക്ക് ഇതേ ഹൈ ടേബിൾ മാത്രമേ കിട്ടിയുള്ളൂ. വീക്ക് ഡേ ആയിട്ട് പോലും ഇവിടെ ദേ ഇതുപോലെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹാർഡ് ലിക്കർ ഒന്നും ഇല്ല, ഇതുപോലെ വൈനും ബിയറും മാത്രമേ ഉള്ളൂ. ഇന്നിട്ട് വരെ നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ മേളിൽ കയറിയപ്പോൾ ഒരു പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല തിരക്ക് മേളിലും ഉണ്ട്. ഫുഡാണെങ്കിൽ ക്രിസ്പി ഫ്രൈഡ് സ്ക്വിഡ് മസ്റ്റ് ട്രൈ. ഇവരിവിടെ ഹോം മെയ്ഡ് സോസസ് ആണ് തരുന്നത്, അല്ലാതെ കെച്ചപ്പോ അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ അടിപൊളിയാണ് ഇവരുടെ വിങ്സ്, ഇത് ബാർബിക്യൂ വിങ്സ് ആണ്. അതും ഈ ക്രിസ്പി സ്ക്വിഡും കൂടെ പെർഫെക്റ്റ് സ്റ്റാർട്ടേഴ്സ് ആണ്. പക്ഷെ ഇതല്ലാതെ ഇവരുടെ ഏറ്റവും പോപ്പുലർ സ്റ്റാർട്ടർ ഇസ് ദിസ് സോസേജ്, ഇതുണ്ടല്ലോ പോക്ക് സോസേജസ് ആണ്. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ആണ്, ഭയങ്കര ക്വാണ്ടിറ്റി ആണ്. ഇത് കുറച്ച് ചില്ലിയും അവരുടെ സോസൊക്കെ ഇട്ട് കുക്ക് ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ട് ഇറ്റ് ടേസ്റ്റ് എക്സ്ട്രാ ഡെലിഷ്യസ്. പിന്നെ ഇവരുടെ ചിക്കൻ 65, ഇത് നമ്മുടെ സാധാരണ ചിക്കൻ 65 പോലെ തന്നെ ഉള്ളൂ, നത്തിങ് എക്സ്ട്രാ ഓർഡിനറി. പക്ഷെ വെരി വെൽ മെയ്ഡ് ചിക്കൻ 65, വെളിയിൽ സാധാരണ 65 കാട്ടി കുറച്ചും കൂടെ ക്രിസ്പിയുമാണ്. ഇങ്ങനെ ഫ്രാൻസിസിൽ നിന്ന് ഇറങ്ങി, ഇനി നമ്മൾ ഡെസേർട്ടും കൂടെ കഴിക്കണം. ഡെസേർട്ടും കൂടെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഏതൊരു നേരത്തെ കിടത്തി ഉറക്കണം. രാവിലെ 7 മണിക്ക് തൊട്ട് എല്ലാ ദിവസവും എഴുന്നേക്കും ചെയ്യണം. ഹാപ്പി ആയാ? ഈ വീട്ടിൽ വേഗം കിടന്നുറങ്ങുക. So guys, good morning. അങ്ങനെ വേദുസ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആണ്. അയ്യോ, നമ്മുടെ ഒക്കെ ഫസ്റ്റ് ഡേ സ്കൂളിൽ എന്തൊരു മടിയായിരുന്നു ഫസ്റ്റ് ഡേ അതിന്റെ പോരാട്ടം. എസ്പെഷ്യലി മഴയും കൂടെ ആയിരിക്കുമല്ലോ. സോ വേദുന സാധാരണ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ സ്കൂൾ ബസ് വരും. ഞാനൊക്കെ പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണമായിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും, വീട്ടിൽ വന്ന് ഡ്രോപ്പ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ ആയതുകൊണ്ട് ഞാൻ തന്നെ വേദുവിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ അവർക്ക് ക്ലാസ് 11:30 വരെ ഉള്ളൂ, അല്ലെങ്കിൽ 12:45 വരെയാണ്. മോർണിംഗ് ഇറ്റ് സ്റ്റാർട്ട്സ് ലൈക്ക് സ്കൂൾ ബസ് ആണെങ്കിൽ 8 മണിക്ക് വരും, നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു 8:30 ഇറങ്ങിയാൽ മതി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ്സ് സ്കൂളുള്ളൂ, സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. സോ അതെ, വേദുവിൻ്റെ യൂണിഫോം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ഡ്രസ്സ് ഇപ്പിച്ച്. അവനൊരു സ്പെഷ്യൽ ബാഡ്ജും കിട്ടിയിട്ടുണ്ട്, റിയൽ ബാഡ്ജൊന്നും കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഇയർ സ്കൂൾ. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വേദുവിൻ്റെ പറച്ചിൽ കേൾക്കാം, ആരൊക്കെയായിരിക്കും പുതിയ ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സ് ഉണ്ടോ ആവോ, ഇനിയിപ്പോൾ പുതിയ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തൊക്കെ വരണം. പക്ഷേ എക്സൈറ്റഡ് ആണ് ആളെ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു ഒരു ഫ്രഷ്നറും ഒരു കൊളോൺ പോലെ ഒരു സ്പ്രേ പോലെ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം പോലത്തെ ഒരു സംഭവം സൈഡ് എഫക്ട്സ് ഒന്നും വേണ്ടാത്തതുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇത് മസ്തല്ല എന്ന് പറയുന്ന നല്ല ബ്രാൻഡാണ്, എനിക്കൊന്ന് ദുബായിലൊക്കെ വളരെ പോപ്പുലർ ആണ്. ഇതല്ലെങ്കിൽ സെബാമേഡ്, ഇത് രണ്ടാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുഖത്തും അടിക്കാം, സോറി മുടിയിലും അടിക്കാം. സോ ഒരു ഒരു ചെറിയായിട്ട് ഒരു ജെല്ല് പോലത്തെ ഒരു ഫീലിംഗ് ഇത് കിട്ടും, അതുപോലെ തന്നെ മുഖത്തടിച്ചാൽ നല്ല ഫ്രഷായി നിൽക്കും. എക്സ്പെൻസീവ് ആണ്, ഇത് ഏകദേശം 1,000 രൂപയാണ് വരുന്നത്, ആമസോണിൽ കിട്ടും തോന്നുന്നു. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ പോയാലും ഡെയിലി ഉപയോഗിച്ചാൽ വരെ ഒരു 3 മാസം നിൽക്കും. സോ ഇറ്റ്സ് ടോട്ടലി വെർത്ത് ഇറ്റ്. ഇറ്റ് സ്മെൽ ലൈക്ക് ഒരു ജാസ്മിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് മസ്തല്ല എന്ന് പറയും. ഇപ്പോൾ തന്നെ ഇത് അതുപോലെ തന്നെ സെവാമേഡും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് കഴിഞ്ഞ വർഷം വാങ്ങിയത്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് മുടിയിലടിക്കാൻ പറ്റില്ല. വേദു മോൻ ടീച്ചർ തന്ന ബാഡ്ജ് ആണ്. വേദു എപ്പോഴും ഹാപ്പി ആയതുകൊണ്ട് ഹാപ്പി ഫേസ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് അങ്കു, ഫസ്റ്റ് ഡേ ആണ് മോൻ്റെ, പുതിയ ഫ്രണ്ട്സ് കിട്ടും, നല്ല ടീച്ചർ ഉണ്ട്. ഇഷ്ടമാണോ മോന് സ്കൂള്? അതോ പോണ്ടേ? ഗുഡ് ബോയ്. പുതിയ ഷൂസ് ഒക്കെ അപ്പൊ വാങ്ങിയിട്ടുണ്ട്, ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറയണം സ്കൂള്, പുതിയ ഫ്രണ്ട്സിന്റെ പേര് പറയണം. ഓക്കെ. ഓ ഓ, ഫസ്റ്റ് ഡേ
നല്ല മഴയുണ്ട്. ശരിക്കും നമ്മുടെ ഒക്കെ സ്കൂൾ ഡേ തന്നെ ഓർമ്മ വരുന്നു. കേറുമോൻ? പോവാം. ഫസ്റ്റ് ഡേ ആയിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാരും കുറച്ച് വൈകിയൊക്കെ വരുള്ളൂ. ഒരു 9 മണിയാകുമ്പോഴേക്കൊക്കെ എത്തുള്ളൂ. അപ്പൊ അടിച്ചു പൊളിക്കണ കേട്ടാ. ഫ്രണ്ട്സ് ആരൊക്കെയാണ് പറയണേ? തുറന്നു പോവൻ പൊയ്ക്കോ. അവര് കൊടയൊക്കെ ആയിട്ട് ഒന്ന് പിക്ക് ചെയ്തോളൂ വേദുവിനെ. ബൈ. പോകുന്നുണ്ട്. ഇനി വന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. സൗകര്യ ഇവര്. ഇവരുടെ ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഈ മഴക്കാലത്താണെങ്കിൽ എപ്പോഴാണെങ്കിലും ഈവൻ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉള്ളതാണെങ്കിലും നമ്മൾ ക്ലാസ് റൂം വരെ ഫ്രണ്ട് വരെ പോയാൽ മതി. അവർ വന്ന് ഇറക്കി അവർ കറക്റ്റ് ആയിട്ട് ട്രാഫിക് മാനേജ്മെന്റ് ചെയ്യും. ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഏറ്റവും എനിക്ക് പേഴ്സണലി തോന്നിയ ചോയ്സ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്ന് വൃത്തി. ക്ലാസ് റൂമിൻ്റെ ഇൻക്രെഡിബിൾ, ക്ലാസ് റൂം തൊട്ട് ബാത്റൂം വരെ തൊട്ടുള്ള ഇൻക്രെഡിബിൾ ക്ലീനിനെസ്, അത് ഇന്നത്തെ കാലത്ത് ഒരു മസ്റ്റ് ആയിരിക്കണം എല്ലാ സ്കൂളിലും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയി കണ്ട വേറെ കുറച്ച് സ്കൂൾസിൽ അതൊന്നും അവർ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ്ലി, ക്യാരക്ടർ ബിൽഡിംഗ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണോ അത്രയും, അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ആ കുട്ടികളുടെ പെരുമാറ്റവും ആൾക്കാരായിട്ട് പെരുമാറാനുള്ള ഒരു ക്യാരക്ടർ ബിൽഡിങ്ങും ഇതൊക്കെ ആണ് എനിക്ക് ആക്ച്വലി വേദുവിൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീസ് ഹാപ്പി ടു ഗോ ടു സ്കൂൾ. ഫസ്റ്റ് ഡേ തന്നെ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് ജിമ്മിലൊക്കെ പോട്ടെ, വേദുവിനെ പിക്ക് ചെയ്യണം. ആ സമയത്ത് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓ, വീട്ടിലെത്തി. ഒന്ന് എക്സസൈസ് ചെയ്തപ്പോഴേക്കും വേദുവിനെ പിക്കാനുള്ള ടൈമായി. ഇന്ന് 11 o'clock വരെ ഉള്ളൂ ഫസ്റ്റ് ഡേ. സോ 11 o'clock വരെ ഉള്ളൂ. ഇനി വേദുവിന്റെ കുറെ വിശേഷങ്ങൾ കേൾക്കാം വന്നു കഴിയുമ്പോ. ചിലപ്പോ ഒന്നും പറയത്തില്ല, മൂഡ് ഓഫ് ആയിരിക്കും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഭയങ്കര തിരക്ക്. പാരന്റ്സ് എല്ലാരും വന്നിട്ടുണ്ട്, ബസ്സുകള് വെയിറ്റിങ്. ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കുട്ടികളെ എല്ലാരും പാരന്റ്സ് തന്നെ പിക്കിങ്ങും ഡ്രോപ്പിങ്ങും ചെയ്യുന്ന ഈ സമയമാകുമ്പോ ഭയങ്കര തിരക്കുമായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് ഞാൻ മേദനെ പോയി വിളിക്കാം. ആരൊക്കെയുണ്ട് ക്ലാസ്സില്? ജെന്നി ഉണ്ട്, പിന്നെ മാത്യു, പിന്നെ ആരാ? രാഹിലോ? രാഹിലില്ല. റെഡാണോ? വേദു ഏതാ? യെല്ലോ. ഓക്കെ, എന്താ വരച്ച മോൻ? ഓ വാ, വേദുവിന്റെ ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് ആണല്ലോ. ഹാപ്പി ആയാ? ഹിമാൻഷു ഉണ്ടോ? മാത്യുവോ ഇല്ല? ഉണ്ടോ? ആ, അപ്പോ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ആരാ വേദുവിന്റെ ടീച്ചർ? നല്ലാണോ? ശ്രുതി മിസ് പോലെയാ? അപ്പൊ നൈസാ? അത് വഴക്കൊക്കെ പറയോ? ആംഗ്രി ഒക്കെ ആവോ? ഒന്നുമില്ല. അപ്പൊ ഹാപ്പിയാ? ഫസ്റ്റ് ഡേ അടിപൊളി. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിച്ച് പഠിക്കണം കേട്ടാ. ഓക്കെ, പോവാൻ വീട്ടില്.